എങ്ങനെ നമ്മുടെ തലയിൽ നമുക്ക് ഡാൻഡ്രഫിനെ ഒഴിവാക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഹെയർ എങ്ങനെ നല്ല തിക്കായിട്ടും ബ്ലാക്ക് ആയിട്ടും ഷൈനി ആയിട്ടും നമുക്ക് കൊണ്ടു നടക്കാം, അതിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിന് എന്താണ് നല്ലത് അതൊക്കെയാണ് ഞാൻ ഇന്നോട് പറയണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം ഷെയറും ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഈ ഡാൻഡ്രഫിനൊക്കെ ഒഴിവാക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് ഈ കറ്റാർവാഴ എന്ന് പറയണത്. അപ്പം ഞാൻ അതും കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതായി കറ്റാർവാഴൻ്റെ ഈ രണ്ട് സൈഡ് കാണില്ലേ, മുള്ളു മുള്ളു പോലെ സൈഡ് കാണില്ലേ, ഈ രണ്ട് സൈഡ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ സൈഡ് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം. മുള്ളു പോലത്തെ ഉള്ള സാധനം നമുക്ക് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ കട്ട് ചെയ്തിരുന്നത്, ഇങ്ങനെ കട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഭാഗം വേണ്ട, അപ്പൊ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഉൾഭാഗം കാണുന്നില്ലേ, ഈ ഉൾഭാഗം നമുക്ക് മെല്ലെ ചെത്തിയെടുക്കാം. ഇതാ ഇങ്ങനെ നമുക്ക് മെല്ലെ ചെത്തിയെടുക്കാം. ഈ കണ്ണ ജെല്ലില്ലേ, നമുക്ക് ഈ ജെല്ലാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ ജെല്ലാണ് നമ്മൾ തലയിലേക്കുന്നത്. നമുക്കിതാ ഈ മേലിലുള്ള ഈ ഭാഗം ചെറുതായിട്ട് മെല്ലെ ഇങ്ങനെ ചെത്തി ഇങ്ങനെ മെല്ലെ എടുക്കാം. ഇതാ കണ്ടല്ലോ, നമുക്കിതാ ഈ ഭാഗമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതും കൂടി മെല്ലെ ഒന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പം നമുക്കിതൊരു രണ്ട് കഷ്ണമാക്കാം, കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ എളുപ്പത്തിൽ ഉള്ളിലുള്ള ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഉള്ളിലെ ജെല്ല് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് ഈ ഉള്ളിലുള്ള ജെല്ലാണ് നമുക്ക് തലയിൽ തേക്കാൻ ആവശ്യമായിട്ട് വേണ്ടത്. ഇതുണ്ടോ ക്ലീൻ ആയിട്ട് കിട്ടിയതുണ്ടോ ജെല്ല്? അപ്പം നമുക്കിതാ ഉള്ളിൽ വേണ്ട ഈ ജെല്ലാണ് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഞാൻ കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മുറിച്ച് വെച്ച രണ്ടാമത്തെ ഭാഗമില്ലേ, നമുക്ക് അതിനകത്ത് നിന്ന് മെല്ലെ ക്ലീൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് വേറൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. ഞാനിതിൽ വേറെ ഒന്നും ചേർക്കണില്ല, വെറും അലോവേറ ജെല്ല് മാത്രമാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും ചെയ്യാം കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ഡാൻഡ്രഫ് പോവാനൊക്കെ വളരെ നല്ലൊരു ഒരു റെമഡിയാണ് ഈ കറ്റാർവാഴ എന്നുള്ളത്. ഇത് വെച്ച് ഓയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളിത് എങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും എഫക്റ്റീവാണ് നമ്മുടെ തലയിൽ ഡാൻഡ്രഫൊക്കെ പെട്ടെന്ന് പോവും. പിന്നെ നല്ല കോൾഡൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാണ്ടിരിക്കുക, വീക്ക്ലി ട്വൈസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. നല്ല തലയോട്ടിൽ വേണം ഇത് പിടിപ്പിക്കാൻ. തേച്ചിട്ടൊരു ഇപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞില്ല, കോൾഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, കുറേ നേരം വെച്ച് നിൽക്കരുത്, കാരണം പെട്ടെന്ന് തണുപ്പ് പിടിക്കും. അപ്പം അങ്ങനെ വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലേന്ന് കഴുകി കളയാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കാം, മിക്സ് ഇങ്ങനെ നല്ലോണം ഇളക്കി നമുക്ക് ഇതിലേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നോക്ക്, വേറൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, വെറും കറ്റാർവാഴ ജെല്ല് മാത്രമാണ് ഇതിലുള്ളത്. ഇത് നമ്മുടെ മുടിക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും വളരെയധികം നല്ലൊരു സംഭവമാണ് ഈ കറ്റാർവാഴ എന്ന് പറയണത്. അപ്പം വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പരമാവധി ഷോപ്പിൽ പോയിട്ട്, ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ കിട്ടില്ലേ, അപ്പോൾ അവിടെ ഉണ്ടാവും ഈ കറ്റാർവാഴ എന്ന് പറയുന്ന സാധനം. അപ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ട് നടുക, അപ്പം അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ഈ കറ്റാർവാഴ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ നടാൻ ശ്രമിക്കുക, നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്.
അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നന്നായി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാത്ത പറഞ്ഞു മിക്സിയിലിട്ട് നുറച്ചെടുക്കാവുന്നതാണ്. ഇത് വളരെ നല്ല സാധനമാണ്. നമുക്കിനി ഇങ്ങനെയാണുള്ളത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ തലമുട്ടിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാന്. ഇതിങ്ങനെ ജെല്ല് പോലെ ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയാ, നമുക്കിങ്ങനെ നമ്മുടെ തലമുട്ടിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ സൈഡിൽ കൂടി നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്ക. സോ ഫ്രെയിംസ് ഞാൻ തല നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം നേരം വെക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് പെട്ടെന്ന് തണുപ്പ് പിടിക്കാൻ കൊണ്ട് ഞാൻ അധികം നേരം വെക്കാറില്ല. കൂടിപ്പോയി ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് അത്ര വെക്കാറുള്ളൂ. അപ്പം നമുക്കൊരു 5 മിനിറ്റ് വെക്കാം, അത് കഴിഞ്ഞ് നമുക്കൊന്ന് വാഷ് ചെയ്യാം. സോ ഫ്രെയിംസ് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഹെയർ ഫോളോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് അതായത് കറ്റാർവാഴ നിങ്ങൾക്ക് പരിഹരിച്ച് തരുന്നതായിരിക്കും. നല്ല ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കറ്റാർവാഴയും കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ തലയിൽ നമ്മുടെ ഡാൻഡ്രഫിനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ, മറക്കരുത് ആരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു കോൺസെപ്റ്റായിട്ട് കാണാം. അൻറ്റിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. Oh,